ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ജോലി ഒഴിവുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി വരുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ജോബ് വേക്കൻസിയുടെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഒഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യത്തെ ഒഴിവ് പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഡ്രൈവറി ആവശ്യമുണ്ട് ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമനം യോഗ്യത ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ബാഡ്ജ് ലൈസൻസ് ഉണ്ടായിരിക്കണം അഭിമുഖം വെച്ചിരിക്കുന്നത് ഡിസംബർ പത്തിന് രാവിലെ പത്ത് മണിക്കാണ് കണ്ണൂരുള്ള ഒഴിവുകളാണ് പറയുന്നത് എം സി സിയിൽ ഇരുപത്തിയാറ് അവസരം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെൻറ്ററിൽ വിവിധ തസ്തികളിലായിട്ട് ഇരുപത്തിയാറ് ഒഴിവുകളുണ്ട് കരാർ നിയമനമാണ് തസ്തിക ഒഴിവുകളുടെ എണ്ണം യോഗ്യത പ്രായപരിധി ശമ്പളം എന്നിവ ക്രമത്തിൽ പറയുന്നു അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഫാർമസി ഡിപ്ലോമയും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും മുപ്പത്തിയാറ് വയസ്സാണ് ഇരുപതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ശമ്പളം ജൂനിയർ സിസ്റ്റം അനലിസ്റ്റ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും മുപ്പത്തിയാറ് വയസ്സാണ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് അടുത്തത് ലെക്ചറർ നേഴ്സിംഗിൽ ബിരുദാനന്തര ബിരുദവും ചൈൽഡ് ഹെൽത്തിൽ സ്പെഷ്യലൈസേഷനും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും മുപ്പത്തിയാറ് വയസ്സാണ് മുപ്പത്തി അയ്യായിരം രൂപയാണ് സാലറി അടുത്തത് റെസിഡൻറ്റ് മെഡിക്കൽ ഫിസിസിസ്റ്റ് റേഡിയേഷൻ ഫിസിസിസ്റ്റ് മെഡിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ റേഡിയേഷൻ ഫിസിക്സിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് എം എസ് സിയും റേഡിയോളജിക്കൽ സേഫ്റ്റി എക്സാം സർട്ടിഫിക്കറ്റും മുപ്പത് വയസ്സാണ് ഇരുപതിനായിരം രൂപയാണ് അടുത്തത് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം മുപ്പത് വയസ്സ് പന്ത്രണ്ടായിരം രൂപയാണ് അടുത്തത് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നേഴ്സിംഗ് കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ മുപ്പത് വയസ്സാണ് പതിനയ്യായിരം രൂപയാണ് അടുത്തത് റെസിഡൻറ്റ് എൻഡോസ്കോപ്പി ടെക്നീഷ്യനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എൻഡോസ്കോപ്പി ഡിപ്ലോമയാണ് വേണ്ടത് മുപ്പത് വയസ്സാണ് പ്രായപരിധി പന്ത്രണ്ടായിരം രൂപയാണ് ശമ്പളം അടുത്തത് റെസിഡൻറ്റ് പി എസ് കെയർ അസിസ്റ്റൻറ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് പ്ലസ് ടുവും നേഴ്സിംഗ് അസിസ്റ്റൻ്റ് സർട്ടിഫിക്കറ്റും മതി മുപ്പത് വയസ്സ് പതിനായിരം രൂപയാണ് സാലറി അടുത്തത് റെസിഡന്റ് ടെക്നീഷ്യൻ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ബി എസ് സി എം എൽ ടി ആണ് ക്വാളിഫിക്കേഷൻ പ്രായപരിധി മുപ്പത് വയസ്സാണ് ശമ്പളം പന്ത്രണ്ടായിരം രൂപയാണ് അടുത്തത് റെസിഡന്റ് ടെക്നീഷ്യൻ എം എസ് സി ബയോടെക്നോളജി മുപ്പത് വയസ്സാണ് പ്രായപരിധി വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് അപേക്ഷ അയക്കുന്നതിനായിട്ട് ഡബ്ല്യു 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 ഡോട്ട് എം സി സി ഡോട്ട് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും യോഗ്യതാ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ദി ഡയറക്ടർ മലബാർ ക്യാൻസർ സെന്റർ മൂഴിക്കര പി ഒ തലശ്ശേരി കേരള സിക്സ് സെവൻ സീറോ വൺ സീറോ ത്രീ എന്ന വിലാസത്തിലേക്ക് ഡിസംബർ ഇരുപതിന് മുൻപായിട്ട് അയക്കണം ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ പതിനഞ്ചാണ് ഇതിലൊരു ഒഴിവും കൂടിയുണ്ട് സീനിയർ റെസിഡന്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഒഴിവ് ഒൻപത് റേഡിയേഷൻ ഓങ്കോളജി ഒന്ന് ക്ലിനിക്കൽ ഹിമറ്റോളജി മൂന്ന് പാത്തോളജി രണ്ട് ഇമേജിയോളജി രണ്ട് അനസ്തേഷ്യോളജി ഒന്ന് യോഗ്യത നിർദ്ദിഷ്ട വിഷയത്തിൽ എം ഡി അല്ലെങ്കിൽ ഡി എൻ ബി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ശമ്പളം അറുപത്തി മൂവായിരം രൂപയാണ് അപേക്ഷ അയക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം സി സി കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും യോഗ്യതാ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയക്കേണ്ടത് അക്കാഡമിക് ഓഫീസ് അറ്റ് എം സി സി ഡോട്ട് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന മെയിലിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ പതിനെട്ടാണ് അടുത്തത് തൃശൂരിലുള്ള ഒഴിവുകളാണ് അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓംബോർഡ്സ് പേഴ്സന്റെ ഓഫീസിൽ അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റൻ്റിൻ്റെ ഒഴിവുണ്ട് രണ്ട് വർഷത്തേക്കാണ് നിയമനം യോഗ്യത ബികോം സർക്കാർ അംഗീകൃത പി ജി ഡി സി എ മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റിംഗിൽ പ്രാവീണ്യം ബികോം ബിരുദധാരികളുടെ അഭാവത്തിൽ മറ്റ് വിഷയങ്ങളിൽ ബിരുദമുള്ളവരെയും പരിഗണിക്കുന്നതാണ് പ്രായോഗിക പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് നിയമനം ബയോഡേറ്റ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രായോഗിക പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജോയിൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് കാര്യാലയം അയ്യന്തോൾ തൃശൂർ സിക്സ് എയ്റ്റ് സീറോ 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 ത്രീ എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ സിക്സ് ഫോർ സീറോ നയൻ ഫൈവ് ടു ത്രീ സിക്സ് ഫോർ സീറോ നയൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് ഡിസംബർ പത്താണ് അടുത്തൊഴിവ് വരുന്നത് തൃശ്ശൂർ ജൻ ശിക്ഷൻ സംസ്ഥാനിൽ റിസോഴ്സ് പേഴ്സൺമാരെ ആവശ്യമുണ്ട് യോഗ്യത ബി എസ് സി ഹോം സയൻസ് അല്ലെങ്കിൽ ബിഇ ഇ ഇൻ ഫുഡ് ടെക്നോളജിയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബേക്കിംഗിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കോഴ്സും നാല് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ എയിറ്റ് സീറോ ടു എയ്റ്റ് വൺ ടു ഡബിൾ ഫോർ സീറോ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഡിയേഴ്സ്